ിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മള് ഇപ്പൊ നമ്മുടെ മൂന്നാം പാർട്ടാണ് കേട്ടോ. ബാബുവേട്ടന്റെ അടുത്തേക്ക് പോവാണ്. തിരക്കുകൾ എന്താച്ചാ ഇപ്പൊ പറഞ്ഞ ആ തിരക്കുകൾ ആയതുകൊണ്ട് മൂപ്പര് പതുക്കെ എടുക്കണല്ലോ. ഞാനും പതുക്കെ എടുത്താ മതി പറഞ്ഞു. കാരണം അത്ര തിരക്കില്ല വണ്ടി. ഇപ്പൊ തന്നെ പെട്ടെന്ന് വേണ്ട ഒരു വണ്ടി ഒന്നല്ലോ അത്. അപ്പൊ ഉള്ളത് സമയം പോലെ നല്ല രീതിയിൽ എടുത്താ മതി ഞാൻ പറഞ്ഞിരിക്കണത്. ഒരു കിടികിണി ശബ്ദം കേൾക്കുന്നുണ്ടാവും, അത് വേറൊന്നല്ല. ഞാൻ കുറച്ച് ബോക്സ് ഇട്ടിട്ടുണ്ട് കേട്ടോ, അത് അതിൻ്റെ ഉള്ളിൽ കാരണം അടിക്കുകയാണ്. ഞാൻ റേഡിയേറ്റർ വരാൻ വേണ്ടി പോവാണ്. ഇന്നത്തെ വീഡിയോ റേഡിയേറ്റർ, അതായത് പണ്ട് റേഡിയേറ്ററിൽ ലേശം ലീക്ക് ഉണ്ട്. അപ്പൊ അതൊന്ന് ഊരിയിട്ട് നേരാക്കാൻ വേണ്ടി കൊടുക്കണം. ഏത്, നമ്മുടെ ജീപ്പിന്റെ കേട്ടോ. അപ്പൊ അതൊന്ന് ഊരിയിട്ട് നേരാക്കാൻ വേണ്ടി കൊടുക്കണം. പിന്നെ അതിന്റെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട, അല്ലെങ്കിൽ എനിക്കറിയുന്ന ചില കാര്യങ്ങൾ. അത് ശരിയാണോ, ഞാൻ വിചാരിച്ച തെറ്റാണോ ശരിയാണോ എന്ന് അറിയാണല്ലോ. അപ്പൊ എനിക്ക് നല്ലൊരു ചാൻസ് ആണ്. നിങ്ങൾക്കറിയാത്ത എന്തെങ്കിലും സംഭവങ്ങൾ എന്റെ അടുത്ത് കിട്ടാ നിങ്ങൾക്കും അത് നല്ലൊരു കാര്യം തോന്നുന്നു. അപ്പൊ എന്തായാലും നമുക്ക് ബാബുവേട്ടന്റെ അടുത്ത് പോയിട്ട് നമ്മുടെ ജീപ്പിന്റെ ഇപ്പത്തെ അവസ്ഥ എന്താണ്, എത്രമാത്രം പണി കഴിഞ്ഞിരിക്കണോ എനിക്ക് തോന്നണില്ലേ. അന്നത്തെ പോലെ തന്നെ പറയണത്, എന്താ വെച്ചാ ചിലപ്പോ നേരാക്കാൻ സാധ്യത കുറവാണ്. കാരണം ഞാൻ അന്ന് പോരുമ്പോ തന്നെ തിരക്കില്ല എന്ന് പറഞ്ഞിട്ട് പോകുന്നായിരുന്നു. ബാക്കി വണ്ടികളൊക്കെ കഴിഞ്ഞ് സമയം പോലെ ചെയ്താൽ മതി പറഞ്ഞായിരുന്നു. അപ്പൊ എന്തായാലും നമുക്ക് അവിടെ പോയിട്ട് നോക്കി നോക്കാം എന്താണ് അവസ്ഥ. പിന്നെ നമുക്ക് എന്ത് ചെയ്യണം, വണ്ടി റേഡിയേറ്റർ ഉണ്ട് ഊരിക്കൊണ്ടിരുന്ന വേണം, എന്നിട്ട് അതൊന്ന് സർവീസിന് കൊടുക്കണം. അപ്പൊ എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ റേഡിയേറ്ററിനെ കുറിച്ച് നിങ്ങൾക്ക് ആ സമയം കൊണ്ട് പറഞ്ഞു ചെയ്യാം. അപ്പൊ എല്ലാവർക്കും ഈ വീഡിയോയിലേക്ക് സ്വാഗതം. ബാബുവേട്ടൻ വർക്ക്ഷോപ്പിൽ എത്തിയിട്ടുണ്ട്. നമ്മുടെ ജീപ്പ് അവിടെ കിടക്കുന്നുണ്ട്. അപ്പൊ ഇനി നമുക്ക് ഇത് ബാബുവേട്ടൻ രണ്ട് വർത്തമാനം പറയുക നല്ല രീതിയിലാട്ടോ. രണ്ട് വർത്തമാനം പറയുക, എന്നിട്ട് പോയിട്ട് എന്ത് ചെയ്യുക, നമ്മുടെ റേഡിയേറ്റർ ഊരിക്കൊണ്ടിരിക്കുക, അതൊന്നത്തെ പരിപാടിയുള്ളൂ. അപ്പൊ എന്തായാലും നമുക്ക് പുറത്തേക്ക് ഇറങ്ങാം. റേഡിയേറ്റർ വരാൻ വളരെ എളുപ്പമാണ്. കാരണം വെച്ചാൽ ഇവിടെ മഡ്ഗാർഡൊന്നും ഇല്ല. അപ്പോൾ അതുകൊണ്ട് വരാൻ വളരെ എളുപ്പമാണ്. അപ്പോൾ ആദ്യം നമ്മൾ എന്താ വെച്ചാൽ ബാറ്ററി വീഡിയോയ്ക്കാണ്. ബാറ്ററി വെച്ചാൽ ഒന്നും കൂടി ഇവിടെ സ്പേസ് കിട്ടും നമുക്ക്, അന്ന് കയ്യൊക്കെ ഒന്ന് പേരാൻ വേണ്ടി ഒരു സ്ഥലം ഉണ്ടാവും. അപ്പോൾ ആദ്യം നമ്മൾ ബാറ്ററി വീഡിയോയ്ക്കാണ്. വളരെ സിമ്പിളായിട്ടുള്ള ഇതാട്ടോ. പതിമൂന്നിന്റെ നാല് വോൾട്ടിലാണ് നിക്കണം കേട്ടോ. അപ്പൊ നമ്മൾ ഇത് വെച്ചിട്ടാണ് റേഡിയേറ്റർ വരുന്നത്. നമുക്ക് ആദ്യം ലൂസാക്കിടാം. ഇനിയിപ്പോ ഇതെടുത്തിട്ട് നേരെ മേലപ്പട്ടാമ്പി പോവാണ്. അവിടെ ഇതിന്റെ ഒരു പാച്ച് വർക്കാണ്, മറ്റേ ഇത് നേരാക്കുന്ന ഒരു സ്ഥലമുണ്ട്. അപ്പൊ അവിടെ കൊണ്ടുപോയിട്ട് ഇതൊന്ന് കൊടുക്കണം, ഒന്ന് ഒന്ന് റീസ്റ്റോർ ചെയ്യണം, ഒന്ന് റീവർക്ക് ചെയ്യണം. കൊണ്ടുപോയി കൊടുക്കണം വെച്ചിട്ടാണ്.
അപ്പൊ എന്തായാലും ബാക്കി ഇതിന്റെ കാര്യങ്ങൾ കുറച്ച് കാര്യങ്ങൾ ഞാൻ വണ്ടി ചെയ്ത് പറഞ്ഞുതരാം. അപ്പൊ നമുക്ക് വണ്ടിയുടെ ഉള്ളിൽ കയറാം. ജീപ്പിന് കാര്യമായിട്ട് പണിയൊന്നും നടന്നിട്ടില്ല കേട്ടോ. കാരണം എന്താ വെച്ചാ ഞാൻ പിന്നെ പറഞ്ഞു, ഞാൻ പറഞ്ഞില്ലേ നേരത്തെ പറഞ്ഞില്ലേ, ഞാനങ്ങനെ പെട്ടെന്ന് വണ്ടി വേണമെന്ന് നിർബന്ധം പിടിച്ചിട്ടൊന്നുമില്ല. അപ്പൊ അതിന്റേതായ പതുക്കെ തന്നെ വണ്ടി പോണുള്ളൂ. പതുക്കെ മൂപ്പരൊക്കെ ഒഴിഞ്ഞിരിക്കുന്ന സമയത്ത് മാത്രം ചെയ്താൽ മതി എന്നുള്ള ലെവലിലാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. കാരണം എന്താ വെച്ചാൽ ഇപ്പൊ ലോക്ക്ഡൌണും കൊണ്ട് കൂടി ആയ സ്ഥിതിക്കേ, പിന്നെ പ്രത്യേകിച്ച് നിങ്ങൾക്ക് അറിയാലോ, ഇപ്പൊ മോഡിഫൈ ചെയ്ത വണ്ടിയോട് പുറത്തേക്ക് മോഡിഫൈ എന്നൊന്നും പറയാൻ പറ്റില്ല എന്റെ വണ്ടിയുടെ. ഞാനിപ്പോ ആകെ ടയർ മാത്രമേ ഉള്ളൂ, നമുക്ക് പ്ലസ് ഒരു പ്ലസ് പറയാൻ. അപ്പൊ അത്തരം വണ്ടി കൊണ്ട് ഇപ്പത്ര സാഹചര്യത്തിൽ പറയാലോ, ബാബ്സിന്റെ കാര്യമൊക്കെ നിങ്ങൾക്ക് അറിയാലോ, ഞാൻ പറഞ്ഞിട്ട് ആവശ്യമില്ലല്ലോ. അപ്പൊ അത്തരത്തിലൊരു സാഹചര്യത്തിൽ ഇപ്പത്തെ പെട്ടെന്ന് പുറത്തേക്ക് കിടക്കാന്ന് പറഞ്ഞാൽ അത് ശരിയല്ല. എന്തായാലും ഒന്ന് വിഷയങ്ങളൊക്കെ ഒന്ന് ഒതുങ്ങിയിട്ട് അപ്പോഴേക്കും മതി, നമുക്ക് പതുക്കെ മതി, അന്ന് മതി എനിക്ക് ആ കാലി പറഞ്ഞില്ലേ. അപ്പോ അതവിടെ ടീക്കാണ്, പതുക്കെ എടുക്കുള്ളൂ കേട്ടോ, തിരക്കൊന്നും കൂട്ടില്ല, വളരെ പതുക്കെ എടുക്കുള്ളൂ. ഇനി പിന്നെന്താ വെച്ചാ അപ്പൊക്കിങ്ങനെ ഓരോന്നോരോന്നായിട്ട് അതിന്റെ ഇങ്ങനെ മാറ്റേണ്ട കാര്യങ്ങൾ, അത്യാവശ്യം മാറ്റേണ്ട കാര്യങ്ങള് ഒന്ന്, അതും ഇതിപ്പോ റേഡിയേറ്റർ ഒന്ന് ക്ലീൻ ചെയ്യാൻ കൊടുക്കണം. റേഡിയേറ്റർ ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അടുത്തതൊക്കെ ആ സ്റ്റിയറിംഗ് ബോക്സ് ഒന്ന് മാറ്റണം എന്നുണ്ട്. അതിന്റെ സ്റ്റിയറിംഗ് ബോക്സ് ഒരു ലേശം ടൈറ്റാ. അപ്പൊ അതിന്റെ ടയർ പുതിയ ടയർ ഇട്ടോണ്ടേ, അപ്പൊ എന്താ വെച്ചാൽ അതില് ആ സ്റ്റിയറിംഗ് ബോക്സ് കുറച്ച് പഴുതാണ്, അതാ വണ്ടി മേടിച്ച കാലം മുതലുള്ളതാ പറഞ്ഞേ. അപ്പൊ അതിന് ചെറുതായിട്ട് ഒന്ന് രണ്ട് സ്ഥലങ്ങളിലൊക്കെ ഒരു ലൂസ് വന്നിട്ടുണ്ട്. അപ്പൊ അതൊന്ന് മാറ്റണം, അതൊന്ന് മാറ്റി പുതു തുറച്ചിട്ടാ. അപ്പൊ അത് ഡി ഐന്റെ ഏതൊക്കെ പുതുത് വരുന്നുണ്ട് പറഞ്ഞു. അപ്പൊ അങ്ങനെ വെച്ചാൽ അതൊന്ന് മോഡിഫൈ ചെയ്ത് ചെയ്യണം എന്നൊരു പരിപാടി ഉണ്ട്. വേറൊരു വണ്ടി സ്റ്റിയറിംഗ് ബോക്സ് അവിടെ കയറ്റണം എന്നുണ്ട്. പിന്നെ നല്ല മഴക്കാരാ വരണം കേട്ടോ, ആ ഭാഗങ്ങളൊക്കെ നോക്കി പറയാം, നല്ല കറുത്ത് ഇരുണ്ട് കിടക്കണം മോളിക്ക്, നല്ല ഇരുട്ട വരുന്നുണ്ട്. എന്തായാലും ഇന്ന് നല്ല മഴ ഉണ്ടാവും, അത് ശ്രീകൃഷ്ണജയന്തി ആണല്ലോ, ഒന്ന് ശ്രീകൃഷ്ണജയന്തി ദിവസം വൈകുന്നേരം മഴ പെയ്യണമെന്നാണല്ലോ എന്റെ ഭാഗമായിരിക്കും ഇത്. അപ്പൊ ഇനി റേഡിയേറ്ററിന്റെ എനിക്കറിയുന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാം. റേഡിയേറ്റർ വണ്ടി ഒരു പ്രധാന ഘടകം കേട്ടോ. ഞാൻ നേരത്തെ റേഡിയേറ്ററിന്റെ കാര്യങ്ങളൊക്കെ കാണിച്ചു, അവിടെ ശബ്ദം ശരിയല്ലാത്തതുകൊണ്ട്, അവിടെ മറ്റേ ബാബുവേട്ടൻ അവിടെ തട്ടുമുട്ടൊക്കെ ആയതുകൊണ്ട് നമുക്ക് ശരിക്കും എന്റെ വോയിസ് പറയാൻ വേണ്ടി പറ്റണില്ല. അപ്പൊ റേഡിയേറ്ററിന്റെ ഒന്ന് രണ്ട് കാര്യങ്ങള്, റേഡിയേറ്ററിൽ പ്രധാനപ്പെട്ട് വരുന്നത് ഒരു പൈപ്പ് ഇന്ന് പൈപ്പ് ഔട്ട്, നമുക്കറിയില്ല കേട്ടോ, നമ്മള് ഷോർട്ടാന്നേ പറയുള്ളൂ. കാരണം എനിക്ക് എന്തറിയാ, ഇതിന്റെ ഭാഷകളൊന്നും അറിയില്ല. അപ്പൊ എനിക്കറിയാവുന്ന രീതിയിലാണ് പറഞ്ഞിട്ടോ, ഇതിന് പഠിച്ച ഒരുപാട് ആൾക്കാരുണ്ടാവും, എനിക്കറിയുന്ന കുറച്ച് കാര്യങ്ങൾ പറയാണ്. പൈപ്പ് ഇന്നുണ്ടാവും, പൈപ്പ് ഔട്ട് ഉണ്ടാവും, പിന്നെ ഒരു തെർമോസ്റ്റാറ്റ് ഉണ്ടാവും, പിന്നെ ആ എഞ്ചിന്റെ ആ തണുപ്പിക്കേണ്ട കുറച്ച് ഭാഗങ്ങളുടേത്, പിന്നെ ഒരു ഫാന്. ഈ ഫാന് രണ്ട് മൂന്ന് തരത്തിൽ ഫാൻ വരുന്നുണ്ട് കേട്ടോ. ഒന്ന് ഇപ്പൊ എന്റെ വണ്ടിയിലൊക്കെ ഡയറക്റ്റ് എഞ്ചിൻ എന്നാ കൊടുത്തിരിക്കണേ, അതായത് എഞ്ചിൻ എത്ര സ്പീഡിലാണോ കറങ്ങണത് അതിനനുസരിച്ച് സ്പീഡിന്റെ ഫാനിന്റെ സ്പീഡ് കൊടുക്കും. കാരണം എഞ്ചിനിൽ നിന്ന് ഡയറക്റ്റ് ഷാഫ്റ്റ് കൊടുത്ത് ഷാഫ്റ്റ് കൊടുത്തുകൊണ്ട് വർക്ക് ചെയ്യിപ്പിക്കുകയാണ്. പിന്നെ ഒന്ന് ബെൽറ്റ്, അതായത് എഞ്ചിനൊരു ദേശം താഴെ അല്ലെങ്കിൽ മുകളിലൊക്കെ അങ്ങനെ ഒരു ലെവലാ വരണമെങ്കിൽ ആ ബെൽറ്റ് വെച്ചുകൊണ്ട് റേഡിയേറ്ററിന്റെ ഒപ്പം, അല്ലെങ്കിൽ ഒന്നുകൂടി തള്ളി വെക്കാൻ അങ്ങനെയൊക്കെ വേണ്ടിയിട്ട് റേഡിയേറ്ററിന്റെ ഒപ്പം നിൽക്കാൻ വേണ്ടിയിട്ട് ബെൽറ്റ് വെച്ചിട്ടുള്ള ഒരു ഫാൻ വരുന്നുണ്ട്. നല്ല മഴ പെയ്തു കേട്ടോ, നേരത്തെ കാണിച്ചില്ല, നല്ല മഴ പെയ്തു. പിന്നെ ഒന്ന് വരണത്, പിന്നെ ഈ മാരുതി കാറിലൊക്കെ കണ്ടിട്ടുണ്ടാവും, മാരുതി കാറിൽ എഞ്ചിൻ ഇരിക്കുക, നമ്മുടെ ലാൻഡ്സ്കേപ്പ് പോലെ നമ്മള് എന്താ പറയുക എ ഫോർ ഷീറ്റ് പ്രിന്റ് എടുക്കുമ്പോൾ പ്രിന്ററിൽ കാണിക്കുമല്ലോ, അതേപോലെ പേപ്പർ തിരിച്ചിരിക്കണ പോലെയാണ് അതിൽ എഞ്ചിൻ ഇരിക്കുക. അപ്പൊ അതിന് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ഇലക്ട്രിക് ഫാനാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ആ ഫാനിന്റെ പ്രത്യേകത പറഞ്ഞു കഴിഞ്ഞാൽ, ജീപ്പിന്റെ ഒക്കെ ഫാൻ എപ്പോഴും വണ്ടി സ്റ്റാർട്ടായ ഫാൻ ഇങ്ങനെ തിരിഞ്ഞോണ്ടേ ഇരിക്കും, മറ്റൊരു പിന്നെ എന്താ വെച്ചാൽ അങ്ങനെ തിരിയില്ല. അത് വണ്ടി ഒരു ചൂട് ഒരു പരിധി ആയി കഴിഞ്ഞാൽ മാത്രമേ അത് തിരിയാൻ വേണ്ടി തുടങ്ങുള്ളൂ. മാരുതി 800 മുതലൊക്കെയാണ് അത് വെച്ചിരിക്കുന്നത്, എനിക്ക് വിശ്വാസമുണ്ട്, കൃത്യമായിട്ട് എനിക്ക് അറിയില്ല. അതിലൊക്കെ എന്തുണ്ടാവും, ഒരു സ്വിച്ച് ഉണ്ടാവും, അതായത് എഞ്ചിൻ ഓവറായിട്ട് ഇപ്പൊ ഫാൻ എങ്ങനെ നിന്നു, അങ്ങനെ ഇലക്ട്രിക്കലാണല്ലോ ഫാന്, ചിലപ്പോ കംപ്ലൈന്റ് വരാം. അങ്ങനെ ഫാന് നിന്നു കഴിഞ്ഞാൽ എഞ്ചിൻ ഒരു പരിധിയിലധികം ചൂടായി കഴിഞ്ഞാൽ ഈ സ്വിച്ച് എന്ത് ചെയ്യും, ഓട്ടോമാറ്റിക് ആയിട്ട് ഓഫാക്കും. പിന്നെ നമുക്ക് എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പറ്റില്ല. ആ എഞ്ചിൻ തണുത്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യുള്ളൂ, വണ്ടി നമുക്ക്
വണ്ടി സ്റ്റാർട്ടാക്കാനുള്ള ഓപ്ഷൻ തരുള്ളൂ. അതൊരു നമ്മൾ എത്ര ചാവിട്ട് തിരിച്ചാലും ഓഫാക്കണം. ഒരു എഞ്ചിൻ സ്വിച്ച് വരുന്നുണ്ട്. പിന്നെ കൂളിങ്ങിന്റെ എന്താ പറയാ, ഈ മീറ്ററേക്ക് പോകാൻ വേണ്ടിട്ട് ഒരു പ്ലഗ് കണ്ടിട്ടുണ്ടോ, ഒരു കുറ്റി ഇങ്ങനെ നിൽക്കുള്ളൂ, ആ കുറ്റിനെ മുളിക്ക് നമ്മളൊരു വയർ കൊടുക്കുക. അപ്പൊ നമുക്ക് എഞ്ചിന്റെ ചൂട് എന്താന്ന് അത് കറക്റ്റ് ആയിട്ട് റീഡ് ചെയ്ത് കാണിച്ചു തരും ചെയ്യും. അപ്പൊ ഇത്രയും സാധനങ്ങളൊക്കെയാണ് അതിനുള്ളത്. പിന്നെ റേഡിയേറ്ററിൽ തന്നെ നാല് ഭാഗത്ത് പുറത്തേക്ക് ഹോൾ ഉണ്ടാവും. അതെന്താണെന്ന് വെച്ചാൽ, ഒന്ന് റേഡിയേറ്ററിലേക്ക് വെള്ളം ഒഴിക്കാനുള്ളത്, റേഡിയേറ്ററിന്റെ ഏറ്റവും മുകളിൽ കാണാം, റേഡിയേറ്ററിലേക്ക് വെള്ളം ഒഴിക്കാൻ വേണ്ടിട്ട് ഒരു ഹോള് കാണാം. പിന്നെ റേഡിയേറ്ററിൽ നിന്ന് വെള്ളം പുറത്തേക്ക് പോവാൻ, വെള്ളം അകത്തേക്ക് വരാൻ. പിന്നെ നമുക്ക് റേഡിയേറ്റർ ക്ലീൻ ചെയ്യുന്ന സമയത്ത് അടിയിൽ കാണാം, എല്ലാ റേഡിയേറ്ററിന്റെ അടിഭാഗത്തായിട്ട് ചെറിയൊരു കുറ്റൊരു നോബ് ഉണ്ടാവും. അടിഭാഗത്തും തൊട്ട് കഴിഞ്ഞാൽ കാണാം, അവിടെ ഒരു ചെറിയൊരു നോബ് ഉണ്ടാവും. അതായത് നമുക്ക് ഈ റേഡിയേറ്റർ ഇപ്പൊ ക്ലീൻ ചെയ്യണം. നമ്മൾ എഞ്ചിൻ ഓയിൽ മാറ്റാൻ കണ്ടിട്ടില്ല, എഞ്ചിൻ ഓയിൽ മാറ്റുമ്പോൾ അതിന്റെ അടിയിലൊരു ഒരു ചെറിയ ഒരു അതിന്റെ അടിയിലൊരു അടപ്പുണ്ടാവും. ആ അടപ്പ് തുറന്നിട്ടാലാണ് ആ ഒരു ബോൾട്ട് തുറന്നാലാണ് എന്ത് സംഭവിക്കുക, എഞ്ചിൻ ഓയിൽ മുഴുവൻ പുറത്തേക്ക് പോരും. അതേപോലെ തന്നെ ഈ റേഡിയേറ്ററിന്റെ ഉള്ളിലുണ്ട് അതേപോലത്തെ ഒരു ബോൾട്ട് ചെറിയൊരു ഇത്. അപ്പൊ അത് നമ്മൾ അഴിച്ചിട്ട് കഴിഞ്ഞാൽ റേഡിയേറ്ററിലുള്ള വെള്ളം മുഴുവൻ പുറത്തേക്ക് പോരും. അപ്പൊ അധികം മുക്കാൽ ആൾക്കാർ ചെയ്യാം. എന്തുപാട് ഇത്, ഒരു ബോർഡ് പോലും വെക്കാതെ അമ്മമാർ എന്ത് പണിയാണ്. നമുക്ക് മറ്റേ പരിസരത്തിലൊക്കെ കാണിക്കാൻ പോലെ അതിന്റെ മോള് കൂടെ കയറ്റിക്കൊണ്ടായാലോ. വണ്ടി സ്കോർപ്പിയോ ആണ്, അതിന്റെ മോള് കൂടെ ഒക്കെ വേണമെങ്കിൽ കൊണ്ടുപോകാൻ ശക്തി ചെയ്യുന്നുണ്ട് കേട്ടോ ആള് സംഭവ. പക്ഷെ നമ്മള് ചെയ്യണ ശരിയല്ലല്ലോ. അപ്പൊ നമ്മള് വന്ന വഴിയെ തിരിച്ചു പോകുന്നു. അപ്പൊ നമ്മള് വണ്ടി തിരിക്കുകയാണ് കേട്ടോ. എവിടെയും ബോർഡൊന്നും കാണാല്ലോ കേട്ടോ. ശരി പോട്ടെ. ഇപ്പൊ വണ്ടിയുടെ മുന്നിലൊക്കെ കാണാല്ലേ ഒരു ഫോഗ് പിടിച്ചിരിക്കണം. ഫോഗ് പിടിക്ക എന്താ പറയാ, ഇത്തരം വണ്ടികളിലൊക്കെ എന്ത് ചെയ്യാം, നമുക്ക് ഇതിന്റെ AC വെന്റ് നമുക്ക് എന്ത് ചെയ്യാം, ഇതിന്റെ ഫ്രണ്ടിലേക്ക് ഓൺ ആക്കി കൊടുക്കാൻ വേണ്ടി ഇവിടെ ഇതിൽ തന്നെ ഒരു ഓപ്ഷൻ ഉണ്ട്. കണ്ടിണ്ടാവും നിങ്ങള്, നമ്മള് മാരുതിയിലൊക്കെ പോകുമ്പോ നമ്മൾ അതായിട്ടാണ് ചെയ്യാറ്. ചെറിയൊരു മഴ പെയ്തലടക്കം വണ്ടിയിൽ ഫുള്ള് ഫോഗാവും, AC ഇല്ലാതെ പോകാൻ പറ്റാത്തൊരു അവസ്ഥയാണ്. പക്ഷെ എന്റെ മെറ്റഡോർ വണ്ടിയിലൊന്നും എന്തില്ല, AC ഇല്ല. അപ്പോ അത് മറ്റെന്താ പറയാ, പഴയ വണ്ടികളൊന്നും ഇല്ലല്ലോ AC. അപ്പൊ അത്തരക്കാർക്ക് വേണ്ടി ഞാൻ ചെയ്യണൊരു കാര്യം പറയാം, അതായത് എനിക്ക് വിശ്വാസമുള്ള ടിപ്സാണ് പറയാൻ പോണ കേട്ടോ. നമ്മൾ എന്ത് ചെയ്താ മതി വെച്ചിട്ടാ, നമ്മുടെ വണ്ടിയില് ഷാംപൂ ഉണ്ടല്ലോ, കടലാസിൽ ഷാംപൂ ഇട്ടിട്ട് ഗ്ലാസിന്റെ ഉള്ളിൽ തേച്ച് കുടിപ്പിച്ചാൽ മതി. അറിയണവരുണ്ടാവും പല, ഈ പച്ചലോണ്ട് തുടക്കുന്നവരുണ്ട്, എന്താ പറയാ ഹാൻഡ്സ് ഒക്കെ ഇല്ലേ, ഹാൻഡ്സ് ഒക്കെ വെച്ച് തുടക്കുന്ന ടീമുകളുണ്ട്. ഒക്കെ ഓരോരുത്തർക്ക് വിജയിച്ച മാർഗങ്ങളാവും. എന്നോടൊക്കെ പറഞ്ഞെന്നാണ് ഓരോ ഐഡിയകൾ ഇട്ടത്, മറ്റേ തേക്കിന്റെ വെച്ച് അരച്ചാൽ മതി, പച്ചാല ഉണ്ടല്ലോ പിന്നെ കമ്മ്യൂണിസ്റ്റ് വെച്ചത് പച്ചാല വെച്ച് അരച്ചാൽ മതി, അങ്ങനെയൊക്കെ പറഞ്ഞവരുണ്ട്. പക്ഷെ എനിക്ക് കൂടുതൽ നന്നായി തോന്നിയൊരു മാർഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കടലാസിൽ ഷാംപൂ തേക്കുക, വെള്ളം കൂട്ടിരുന്നിട്ടോ കടലാസിൽ ഷാംപൂ ഇട്ട് എന്ത് ചെയ്താൽ മതി, ഇതിന്റെ മുകളിൽ കംപ്ലീറ്റ് വെച്ച് അരച്ചാൽ മതി, വരച്ചു പിടിപ്പിക്കുക. അതായത് കാണാത്ത തരത്തിൽ വരച്ചു പിടിപ്പിച്ച് എല്ലാവർക്കും എത്തിക്കഴിഞ്ഞാൽ, ഞാൻ വയനാട്ടിൽ നിന്നും ഇടുക്കിയിൽ നിന്നും ഒക്കെ ഞാൻ അങ്ങനെ തേച്ചുകൊണ്ട് പോകുന്നുണ്ട്, ഇതിന്റെ അംബാസഡർ വണ്ടിയിൽ കേട്ടോ. കാരണം അതില് AC ഉണ്ട്, പക്ഷെ ഗ്ലാസിന്റെ മുകളിലുള്ള AC ഇല്ല ആ വണ്ടിയിൽ. അപ്പൊ അതിനെനിക്ക് കൂടുതൽ ഉപകാരമായിട്ട് മെറ്റഡോറിന്റെ ഉള്ളിൽ ചേച്ചിക്ക് വിജയമായിട്ടുണ്ട്. ഞാൻ എനിക്ക് വിജയമായിട്ടുള്ള ഒരു സംഭവമാണ്. അപ്പൊ റേഡിയേറ്ററിന്റെ കാര്യത്തിലേക്ക് തന്നെ തിരിച്ചു വരാം, ഇടയ്ക്ക് ആ വഴി ബ്ലോക്ക് ആയപ്പോ ഞാനും ഒന്ന് ബ്ലോക്കായി. അപ്പോ ഇപ്പൊ മാസ്കിന്റെ കാര്യം നമ്മൾ പറയാലോ, മാസ്കിന്റെ കാര്യം പറയണത് N95 എന്ന് പറഞ്ഞിട്ട് ഒരു മാസ്ക് വരുന്നുണ്ട്, കണ്ടിട്ടുണ്ടെങ്കിൽ നല്ല വില കൂടിയ മാസ്കാ. പക്ഷെ നമ്മുടെ നാട്ടിലൊക്കെയാണ് ഒരു തുണിയുടെ മുകളിൽ N95 എന്ന് പ്രിന്റ് ചെയ്തുകൊണ്ട് ഇപ്പൊ അതിൽ ചാത്തിറങ്ങണം. നമുക്ക് നമ്മളുടെ ആരോഗ്യത്തിന് വേണ്ടൊരു സാധനമാണ്, പക്ഷെ നമ്മളെന്തായാലും അതിന്റെ ചാത്ത നോക്കിയിട്ടാണ് പോയി മേടിക്കുക. ചാത്തം എന്ന് പറഞ്ഞ ഡ്യൂപ്ലിക്കേറ്റ് കേട്ടോ, നമ്മള് പൊതുവെ പറയുന്ന ഒരു ഭാഷയാണ് ചാത്തൻ എന്നുള്ള. അതേപോലെ ഈ റേഡിയേറ്ററിൽ കൂളന്റ് ഒഴിക്കണം, നമുക്കൊക്കെ അറിയാം റേഡിയേറ്ററിൽ ഒഴിക്കേണ്ട കൂളന്റ് ആണ്. നമ്മൾ പലവരും ചെയ്യുക, അതിൽ പച്ചവെള്ളമാണ് കോരി ഒഴിക്കുക. നമ്മളെ കെൻറ്റിന്ന് അല്ലെങ്കിൽ നേരെ പൈപ്പ് അങ്ങനെ തുറന്നിട്ട് എന്ത് ചെയ്യും, ആ റേഡിയേറ്ററിക്ക് വെള്ളം പിടിക്കും. അപ്പൊ ഞാനൊക്കെ വരാം, നമുക്ക് ഇതിനെ കുറിച്ച് ഒരു അറിവ് കിട്ടണത് വരെ ഞാനും ചെയ്തായിരുന്ന കാര്യം എന്തായിരുന്നു വെച്ചാൽ, എന്റെ റേഡിയേറ്റർ ഞാൻ ക്ലീൻ ചെയ്യും. അങ്ങനെ റേഡിയേറ്റർ ക്ലീൻ ചെയ്ത് വെച്ചിട്ടാ, നമ്മളിപ്പോ ഒരു 4 മാസം 5 മാസം ഒക്കെ ആയി കഴിഞ്ഞാൽ അടിയിട്ട് അടപ്പ് അങ്ങോട്ട് ഊരിയിടും, എന്നിട്ട് അതുവഴി റേഡിയേറ്ററിൽ വെള്ളം മുഴുവൻ ഒഴിവാക്കി കളയും, എന്നിട്ട് മുകളില് പൈപ്പാണ് പിടിക്കും, എന്നിട്ട് വണ്ടി സ്റ്റാർട്ടാക്കും. റേഡിയേറ്ററിൽ വെള്ളം ഒരു പകുതി മുക്കാൽ വെള്ളം ഉള്ളിലേക്ക് വരുന്നതിനേക്കാൾ അളവ് കുറച്ചാണല്ലോ പുറത്തേക്ക് പോവുക, അങ്ങനെ ചെറിയ ഹോളാണ്.
എന്നിട്ട് വണ്ടി ഓൺ ആക്കും. അപ്പൊ എന്ത് ചെയ്യും, ഈ വണ്ടിയുടെ ഉള്ളിലുള്ള വെള്ളം മുഴുവൻ കറക്കി പുറത്തേക്ക് പോയിക്കോളും, ആ ഹോള് കൂടെ പുറത്തേക്ക് പോയിക്കോളും, പുതിയ വെള്ളം ഇങ്ങനെ നടന്നോളും. അപ്പൊ എപ്പോഴും നല്ല വെള്ളം വണ്ടിയുടെ ഉള്ളിൽ ഇങ്ങനെ കിട്ടിക്കോളും. അങ്ങനെ റേഡിയേറ്റർ ക്ലീൻ ചെയ്യാറുണ്ട്. പക്ഷെ അത് കേടാണ്. ഒരു കാരണവശാലും നമ്മൾ എന്ത് ചെയ്യരുത്, മിനറൽ അതായത് ഫിൽട്ടർ ചെയ്യാത്ത വെള്ളം ഇതിന്റെ ഉള്ളിലേക്ക് കയറ്റരുത്. കാരണം അങ്ങനെ പറയാനുള്ള കാരണം, നമുക്കറിയാം നമ്മുടെ വീട്ടിൽ പ്ലാസ്റ്റിക്കിന്റെ ടാങ്ക്, ആ പ്ലാസ്റ്റിക്കിന്റെ ടാങ്കിന്റെ ഉള്ളിൽ ചളി പിടിച്ചിരിക്കുന്നത് കാണാം, നമുക്ക് കാണാറുണ്ട്, ഒരു കറ, ഒരു മൺകളറ് കറ പിടിച്ചിരിക്കുന്നത് കാണാം. അതേപോലെ തന്നെ നമ്മുടെ വണ്ടിയുടെ ഉള്ളിലും പിടിക്കും. പിന്നെ ഈ വണ്ടിയുടെ ഉള്ളിൽ കൂളന്റ് ഒഴിക്കണം, തുരുമ്പ് കയറാൻ ഒരുപാട് സാധ്യതകൾ കൂടുതലായിട്ടോ. കൂളന്റ് ഒഴിക്കണമെന്ന് പറയാനുള്ള കാരണം കുറെ കാരണങ്ങളുണ്ട്. അതിൽ എനിക്കറിയാവുന്ന ചില കാരണങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഒന്ന്, ഈ പച്ചവെള്ളം നല്ലോണം തിളക്കും ചെയ്യും, നല്ലോണം തണുക്കും ചെയ്യും. അപ്പൊ നമ്മുടെ നാട്ടിലൊന്നും കുഴപ്പമില്ല. നമ്മളെ ഒരു ഹിമാലയ ആ സ്ഥലത്തേക്ക് പോവുക വെച്ചാൽ പച്ചവെള്ളമാണ് നമ്മുടെ വണ്ടിയിലെങ്കിൽ രാവിലത്തേക്ക് അത് തണുക്കാൻ സാധ്യത ഉണ്ട്. നമ്മുടെ പല പാർട്സിനെയും എന്ത് ചെയ്യും, അത് കേടുവരുത്തുകയും ചെയ്യും. നേരെ മറിച്ച് കൂളന്റ് ആകുമ്പോൾ എന്ത് ചെയ്യില്ല, ഒരു പരിധി വിട്ട് തണുക്കില്ല, ഒരു പരിധി വിട്ടിട്ട് അത് എന്ത് ചെയ്യും ചെയ്യില്ല, ചൂടാവില്ല, ഒരു ലെവലിൽ ഇങ്ങനെ നിൽക്കും. അതങ്ങനെ ചൂട് ചൂടിനെ ഇങ്ങനെ പുറത്തേക്ക് കൊണ്ടുപോയിട്ട് അതിങ്ങനെ തണുപ്പിച്ച് തണുപ്പിച്ച് പെട്ടെന്ന് തണുക്കും ചെയ്യുക സാധനം, വളരെ ഉപകാരം. പിന്നെ തുരുമ്പ് പിടിക്കില്ല, അതായത് നമ്മുടെ വണ്ടിയുള്ള എന്തെങ്കിലും ഒരു കാരണവശാലും തുരുമ്പ് വരില്ല. അത് നല്ലൊരു കാര്യമാണ്. ഈ കൂളന്റിന്റെ ഒരു പ്രത്യേകത എടുത്തോ, നമ്മൾ കൂളന്റ് ഉപയോഗിക്കുമ്പോൾ നമുക്ക് വരുന്ന വലിയ പ്രശ്നമാണത്. അപ്പോ കൂളന്റ് എങ്ങനെ തിരഞ്ഞെടുക്കാം, നല്ല കൂളന്റ് എങ്ങനെ തിരഞ്ഞെടുക്കാം, നല്ല കൂളന്റ് എങ്ങനെ തിരഞ്ഞെടുക്കാന്ന് എനിക്കറിയില്ല. ഞാൻ ആ വർക്ക്ഷോപ്പുകാരോടോ അല്ലെങ്കിൽ ഞാൻ പോയി മേടിക്കുന്ന ആൾക്കാരോടോ ചോദിക്കും, നല്ല കൂളന്റ് തന്നാൽ മതി പറയും. കാരണം എന്താ പറയാ, N95 പ്രിന്റ് ചെയ്തിട്ടുള്ള ലോക്കല് മാസ്ക് വരുന്ന സമയമാണ്. അപ്പൊ പിന്നെ ഈ കൂളന്റിൽ മായം ചേർക്കില്ലെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? അപ്പൊ ഞാൻ അവരോട് ചോദിക്കും, നിങ്ങൾ നല്ല സാധനം നോക്കി തന്നാ മതി, വണ്ടിക്ക് ഒഴിക്കാനുള്ളതാണ് പറയും. അങ്ങനെ അവര് തരണം നല്ല സാധനം. കാരണം 30 രൂപയ്ക്ക് 40 രൂപയ്ക്ക് വരെ കൂളന്റ് കിട്ടണമുണ്ട്. പിന്നെ അതിന് വെള്ളം ചേർക്കുമല്ലോ. അതില് ഞാൻ ആദ്യം എന്താ പറയാ, കൂളന്റ് മേടിച്ചിരുന്ന സമയത്ത് എന്റെ പരിപാടി എന്തായിരുന്നു, ശരിക്കും അതിന് ഒരു കണക്കുണ്ട്. നമ്മുടെ വണ്ടിയിൽ ഒഴിക്കുമ്പോ ഇത്ര ലിറ്റർ വെള്ളത്തില് കണക്ക് ചെയ്തിട്ട് വേണം ഒഴിക്കാൻ എന്നൊക്കെയാണ് പറയാ. ഞാൻ എന്ത് ചെയ്യും, ഞാൻ എൻ്റെ അടുത്തുള്ള കൂളന്റ് മുഴുവൻ ആദ്യം വണ്ടിക്ക് പാരും. എന്നിട്ട് എന്ത് ചെയ്യും, അതിന്റെ മുകളിൽ പൈപ്പ് പിടിക്കുക ചെയ്യും. അപ്പൊ നിറഞ്ഞു വരും. നിറഞ്ഞു വരുന്ന സമയത്ത് എന്തായി, വെള്ളം കറക്റ്റായി. മറ്റേ നമ്മൾ ബക്കറ്റിൽ നോക്കി ഒഴിക്കണം, പിന്നെ കുറവുണ്ടോ കൂടുതലുണ്ടോ എന്നൊക്കെ നോക്കണം. അപ്പൊ പൈപ്പ് പിടിച്ച പൈപ്പ് അങ്ങനെ ചെയ്യാൻ പാടില്ല. ഒരു കാരണവശാലും നമ്മൾ പൈപ്പിലുള്ള വെള്ളം ഒഴിക്കാൻ പാടില്ല എന്നാ പറയാ. പക്ഷെ നമ്മൾ അത്യാവശ്യ സാഹചര്യത്തിലൊക്കെ ഒഴിക്കണ്ടോ. ചില നാട്ടിൽ ഞങ്ങളുടെ നാട്ടിൽ പോലുള്ള സ്ഥലങ്ങളിലൊന്നും കുഴപ്പമില്ല, നല്ല ശുദ്ധമായ വെള്ളമാണ് വരിക. നേരെ മറിച്ച് ഈ കടപ്പുറത്തിന്റെ ഒക്കെ അടുത്ത് വീടുകളിലുള്ളവര്, പിന്നെ ഈ പാടത്തിന്റെ അടുത്ത് വീടുകളിലുള്ളവര്, അവർക്കൊക്കെ ഈ വെള്ളം എന്താ പറയാ, നമ്മൾ നോക്കുമ്പോ നല്ല വെള്ളമാണെങ്കിലും ഒന്നുകിൽ ഉപ്പിന്റെ ഇത് ഉണ്ടാവും, ഇല്ലെങ്കിൽ ചളിയുടെ കണ്ടന്റ് ഉണ്ടാവും. നമുക്കറിയാലോ എന്താ പറയാ, നമ്മുടെ പാടത്തിന്റെ പക്കത്തുള്ള വീടുകളില് കിണറ്റിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു മൺകളറ് പാടം ഇങ്ങനെ പൊന്തിക്കിടക്കണം, കറക്റ്റ് ആവില്ല വെള്ളം ഒരിക്കലും. എന്നോട് ഞങ്ങളുടെ നാട്ടിലൊക്കെ വന്നു കഴിഞ്ഞാൽ നല്ല നീല കളറുള്ള വെള്ളം ഞങ്ങളുടെ നാട്ടിലെട്ടോ, പല നാട്ടിലും ഈ പാടത്തിന്റെ പക്കത്തും മറ്റേ കടലിന്റെ പക്കത്തും ഒക്കെ തന്നെ വിഷയമുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. പിന്നെ എന്തെങ്കിലും ഈ കമ്പനികളൊക്കെ വർക്ക് ചെയ്യണ്ടാവല്ലോ, അല്ല രാസപദാർത്ഥങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ ഉള്ള കമ്പനികളൊക്കെ വർക്ക് ചെയ്യണ്ടെങ്കിൽ അതൊക്കെ. അതുകൊണ്ട് നമ്മുടെ കുഴൽക്കടടുത്ത വെള്ളം നമുക്കറിയില്ലേ, കുഴൽക്കടടുത്ത വെള്ളം നമ്മുടെ സ്റ്റീൽ പൈപ്പ് വഴി വന്നു കഴിഞ്ഞാൽ ആ സ്റ്റീൽ പൈപ്പിന്റെ മുകളിൽ കാണാൻ ആകെ കറ പിടിച്ച് കിടക്കണം. പിന്നെ നേരെ പിടിച്ച് നമ്മുടെ കെൻഡിത്തെ വെള്ളം ഉപയോഗിക്കണമെങ്കിൽ ഒരു കുഴപ്പം വരില്ല. അതൊക്കെ എന്ന് വെച്ചാൽ ആ വെള്ളത്തിൽ അടങ്ങിയിരിക്കുന്ന രാസപദാർത്ഥങ്ങൾ കേടുവരുത്താണിത്. ഇതിപ്പോ നല്ല ഓഫ് റോഡ് കൂടെ പോകണം കേട്ടോ. സ്കോർപ്പിയോ എടുത്ത് എന്തായി, നന്നായി. നമ്മുടെ എയർ സ്റ്റാർ വെച്ചാൽ ഈ കളി നടന്നിരുന്നില്ല. ഇതിപ്പോ ഇവിടെ റോഡേ ഇല്ലാത്ത അവസ്ഥയാണ്. ഇത് വണ്ടി ഇടിഞ്ഞു കൊണ്ടിരിക്കുന്ന അങ്ങനെ വന്ന പോലെ അത് നിരപ്പാക്കിയിരിക്ക. അത്യാവശ്യം നല്ലൊരു റോഡ് കണ്ടിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് ബാക്കി കഥയ്ക്ക് വരാം.
അപ്പൊ റേഡിയേറ്റർ നമ്മുടെ റേഡിയേറ്റർ കേട് തെളിക്കാൻ വേണ്ടി ഇത്തരം കാര്യങ്ങളൊക്കെ നോക്കണം. കാരണം തുരുമ്പ് വരാതിരിക്കാൻ വേണ്ടി ഏറ്റവും നല്ലതാണ്. നല്ല നല്ല എന്താ പറയാ കൂളന്റ് മാത്രം എന്ത് ചെയ്യാ, നമ്മള് മേടിച്ച് ഒഴിക്കുക, പച്ചവെള്ളം ഒഴിക്കാതിരിക്കുക. പിന്നെ പിന്നെ നമ്മൾ അടുത്തതായി കണ്ടുവരുന്ന, ഞാന് പറയണില്ല കാരണം ഞാൻ എന്റെ വണ്ടിക്ക് ചെയ്ത ഒരാളാട്ടോ, നമ്മുടെ റേഡിയേറ്ററുമായി ബന്ധപ്പെട്ട് രണ്ട് സംഭവങ്ങളുണ്ട്. ഒന്ന് തെർമോസ്റ്റാറ്റിന്റെ വാൾവ്, അതായത് പിന്നെ രണ്ട് ഇതിന്റെ സ്വിച്ച്. സ്വിച്ച് ഞാൻ അംബാസഡറിന്റെ അടുത്ത് ഒഴിവാക്കിയാളാ. കാരണം എന്റെ അംബാസഡർ എപ്പോഴും ഓവറായിട്ട് ഹീറ്റ് ആവുന്നുണ്ട്. എ സി ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ നമ്മളൊരു ഉച്ച സമയത്തൊക്കെ വണ്ടി ഓടിക്കുമ്പോഴേ വണ്ടി പെട്ടെന്ന് ഹീറ്റ് കയറുക, ഒരു 30% അധികം ഹീറ്റ് കയറുക. അങ്ങനെ ഹീറ്റ് കയറി കഴിഞ്ഞാൽ ഈ സ്വിച്ച് എന്ത് ചെയ്യും, ഓട്ടോമാറ്റിക് ആയിട്ട് വണ്ടി ഓഫ് ചെയ്യും. അങ്ങനെ വണ്ടി ഓഫ് ചെയ്ത് തരും. ആളൊന്നില്ല ഇവിടെ. അപ്പോ വണ്ടി എന്ത് ചെയ്യാണ്, വണ്ടി ഉച്ച സമയത്തൊക്കെ ഓടിക്കുമ്പോ വണ്ടി ഓട്ടോമാറ്റിക് ആയിട്ട് ഓഫ് ആവുക. പിന്നെ സ്റ്റാർട്ട് ആവണമെങ്കിൽ വണ്ടി കൂളിംഗ് അവിടെ വരെ ഇങ്ങനെ നിക്കണം. അപ്പൊ ഞാൻ പതുക്കെ എന്ത് ചെയ്ത് ഇങ്ങനെ കംപ്ലൈന്റ് പറഞ്ഞപ്പോ ഹർഷാപാലൻ ചോദിച്ചു അത് ഈ സ്വിച്ചിന്റെ കംപ്ലൈന്റ് ആണ് പറഞ്ഞു. അയാള് വേഗം സ്വിച്ച് ഊരിട്ട് വന്നു. പിന്നെ ഇതുവരെ അങ്ങനെ നിക്കലുണ്ടായിട്ടില്ല. ഒന്ന് വണ്ടി ഹീറ്റ് കയറുന്നല്ലാതെ വണ്ടി ഓഫ് ആവലുണ്ടായിട്ടില്ല. പക്ഷെ ശരിക്കും കേടാണത്, കാരണം വണ്ടി കേടു വരുത്തുള്ളൂ ഇങ്ങനെ ഒരു സംഭവം ചെയ്തു കഴിഞ്ഞാൽ. പിന്നെ രണ്ടാമത്തെ സാധനം തെർമോസ്റ്റാറ്റ് ആണ്. അതായത് വണ്ടിയുടെ ഉള്ളിൽ എപ്പോഴും ഒരു നിശ്ചിത ശതമാനം ചൂട് ഉണ്ടായിരിക്കണം. ഇപ്പൊ എന്റെ വണ്ടി ശരിക്കും ചൂടാക്കിയിട്ടാണ് വണ്ടി സ്റ്റാർട്ട് ചെയ്യുക. കാരണം വണ്ടിയുടെ ഉള്ളിൽ ഒരു നിശ്ചിത ചൂടുണ്ടെങ്കിൽ മാത്രമേ വണ്ടികൾ ശരിക്കും പറഞ്ഞാൽ എഞ്ചിന് ഒരു കൂടുതൽ ലൈഫ് കിട്ടുള്ളൂ. അപ്പൊ അതിനുവേണ്ടിയാണ് ഈ തെർമോസ്റ്റാറ്റ് വാൾവ് വെക്കണം. അതായത് ഒരു ശതമാനത്തിൽ അധികം ചൂടായി കഴിഞ്ഞാൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, വണ്ടി ആ തെർമോസ്റ്റാറ്റ് ഓൺ ആവുകയും അതുവഴി ഈ ചൂട് ഉള്ളിലേക്ക് കയറുകയും ചെയ്യുള്ളൂ. അല്ല സോറി, തന്നെ തണുത്ത വെള്ളം ഉള്ളിലേക്ക് കയറുകയും ചെയ്യുള്ളൂ. വെള്ളം എന്ത് ചെയ്യും, വെള്ളം ഉള്ളിലേക്ക് കയറുകയും ചെയ്യുള്ളൂ. അപ്പൊ അതിങ്ങനെ പ്രവർത്തനം നടക്കും. ഒരു തണുപ്പ് കൂടുതലായി കഴിഞ്ഞാൽ, തണുപ്പായി കഴിഞ്ഞാൽ വീണ്ടും അത് അടയും. അങ്ങനെയൊക്കെയാണ് അതിന്റെ രീതി, നമുക്കറിയാലോ. പക്ഷെ നമ്മൾ എന്ത് ചെയ്യും, അത് രണ്ടെടുത്ത് കളയും. അതൊരു അനാവശ്യ സാധനമാണെന്ന് നമ്മുടെ വിചാരം. എന്തെങ്കിലും കംപ്ലൈന്റ് പറ്റിക്കഴിഞ്ഞാൽ പിന്നെ നേരാക്കാനൊന്നും നിൽക്കില്ല. പിന്നെ അതെടുത്ത് വർഷാപ്പോരോ എന്നെ പറയുള്ളൂ, അടുത്ത് ഒഴിവാക്കാൻ നല്ലതെന്നാ പറയാ. നമ്മളെടുത്ത് ഒഴിവാക്കുകയും ചെയ്യും, കുഴപ്പമൊന്നുമില്ല. പിന്നെ എന്താ വെച്ചാൽ വണ്ടിക്ക് മൈലേജിനെ വരെ ബാധിക്കാം എന്നാണ് എനിക്ക് കിട്ടിയ റിപ്പോർട്ട് കേട്ടോ. കാരണം എന്ത് ചെയ്യാണ്, വണ്ടി ഇത് ഫുൾ ടൈം ഇതിന്റെ പമ്പും കാര്യങ്ങളും ഒക്കെ വർക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കുക. അപ്പൊ അത്രയും നമ്മുടെ വണ്ടിയുടെ പവറിനെ ബാധിക്കുകയാണ്. നമുക്ക് മൈലേജിന് വരെ എന്ത് ചെയ്യാം, ചെറുതായിട്ട്, വളരെ ചെറുതായിട്ട് ഷോർട്ട് സംഭവിക്കാന്നാണ് എനിക്ക് കിട്ടിയ റിപ്പോർട്ട്. അപ്പൊ അത് ചെയ്യാതിരിക്കാണ് നല്ലത് കേട്ടോ. അതൊക്കെ നേരാക്കിയിട്ട് വീണ്ടും നേരാക്കി വെക്കാൻ നല്ലത് തന്നെ. അപ്പൊ തെർമോ സ്വിച്ച് എന്താ കൂളിംഗ് സിസ്റ്റം വണ്ടി ഒന്ന് ശരിയാക്കണമെന്നുണ്ട് എന്റെ അംബാസഡറിന്റെ. അത് കഴിഞ്ഞാൽ ഞാൻ ആ തെർമോ സ്വിച്ചും തിരിച്ചു വെക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ്. കാരണം നല്ലതാണത്. പിന്നെ ഇപ്പൊ നമുക്ക് പറയാനുള്ളത്, ആ റേഡിയേറ്റർ വണ്ടി എപ്പോഴും ക്ലീൻ ചെയ്തോണ്ടിരിക്കുക കേട്ടോ. റേഡിയേറ്റർ നല്ലൊരു അത്യാവശ്യം കടക്ക. റേഡിയേറ്ററിൽ പിന്നെ പച്ചവെള്ളം ഒഴിക്കുന്നവരുണ്ടല്ലോ, ഞാൻ നേരത്തെ പറഞ്ഞു അതിന്റെ മിനറൽസ്, അതായത് ഫിൽറ്റർ ചെയ്ത ശേഷം മാത്രമേ പച്ചവെള്ളം ഒഴിക്കാവുള്ളൂ. അങ്ങനെ പച്ചവെള്ളം ഒഴിച്ചാൽ തന്നെ സംഭവിക്കാവുന്ന ചില പ്രശ്നങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഈ പച്ചവെള്ളം പെട്ടെന്ന് തിളയ്ക്കും. അതായത് വണ്ടറുള്ളിൽ കിടന്ന് നമ്മൾ കാണാറില്ലേ, തിളച്ചു കഴിഞ്ഞാൽ നീരാവി ഉണ്ടാകും സ്വാഭാവികമായിട്ടും. അങ്ങനെ നീരാവി വന്നു കഴിഞ്ഞാൽ എന്താ പറയാ, വണ്ടി ഓവർ ഹീറ്റ് ആയി കഴിഞ്ഞാൽ ഈ നീരാവി പുറത്തു പോകാൻ വയ്യാതെ അങ്ങനെ അതിൻ്റെ ഉള്ളിൽ കിടന്ന് അങ്ങനെ പാഞ്ഞുകൊണ്ടിരിക്കും. അപ്പൊ പച്ചവെള്ളം ഒഴിച്ച ഒരു ടീം ഒരിക്കലും എന്ത് ചെയ്യരുത്, വണ്ടി ഓവർ ഹീറ്റ് ആയി കഴിഞ്ഞാൽ വണ്ടി ഒരിക്കലും ഓഫ് ചെയ്യാൻ പാടില്ല പെട്ടെന്ന്. അങ്ങനെ പെട്ടെന്ന് വണ്ടി ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കാ, നമ്മുടെ റബ്ബറിന്റെ പൈപ്പുകളൊക്കെ ഉണ്ടല്ലോ, അല്ലെങ്കിൽ അങ്ങനത്തെ ജോയിന്റുകളൊക്കെ, ഈ നീരാവിയുടെ പ്രഷർ കാരണം ഇതൊക്കെ പൊട്ടാൻ സാധ്യതയുണ്ട്. നമ്മൾ എന്ത് ചെയ്യണം, വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, ഈ പച്ചവെള്ളം ഒഴിച്ചോട്ടാ കൂളന്റുകാരോടല്ല കേട്ടോ, പച്ചവെള്ളം ഒഴിച്ചവരുണ്ടെങ്കിൽ അവരോട് പറയണത്. നമ്മൾ ഈ വണ്ടി സ്റ്റാർട്ടിങ്ങിന് ഇട്ടിട്ട് അത് എന്ത് ചെയ്യണം, പതുക്കെ 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 ഈ ഫാൻ കറങ്ങൂലോ, ഫാൻ കറങ്ങുമ്പോ ഹീറ്റ് ഒന്നും ഇങ്ങനെ കുറഞ്ഞു കുറഞ്ഞ് 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 വണ്ടിക്ക് എന്താ വെച്ചാൽ വണ്ടി ഓടിക്കേണ്ട പവർ എഞ്ചിന് കുറയും. എഞ്ചിൻ വണ്ടി നിർത്തിയിട്ടാണല്ലോ, അപ്പൊ പവർ സ്വാഭാവികമായിട്ടും കുറയുമ്പോൾ എഞ്ചിന് ഒന്ന് ഫ്രീ ആവും. അപ്പൊ പെട്ടെന്ന് എന്ത് ചെയ്യും, ഒന്ന് വണ്ടി ഇങ്ങനെ കൂളാവാൻ തുടങ്ങും. അങ്ങനെ ഒരു പകുതിയിലധികം കൂളിംഗ് കഴിഞ്ഞതിന് ശേഷം മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ, ശരിക്കും വണ്ടി ഓഫ് ചെയ്യാൻ പാടുള്ളൂ. ഇല്ലെങ്കിൽ എന്താ വെച്ചാൽ ഈ പൈപ്പ് പൊട്ടാനുള്ള സാധ്യത ഉണ്ട്. അത് നല്ലോണം ശ്രദ്ധിക്കണം. ഈ പച്ചവെള്ളം ഒഴിച്ചവരെ ശ്രദ്ധിക്കണം. ഒരു കാരണവശാലും പച്ചവെള്ളം ഒഴിച്ചവരാണെങ്കിലും മറ്റേ കൂളന്റ് ഒഴിച്ചവരാണെങ്കിലും യാതൊരു കാരണവശാലും കൂളന്റിന്റെ അടപ്പ് വണ്ടി വന്നു കഴിഞ്ഞാൽ, അതായത് ഇപ്പൊ ചെറിയൊരു ഓട്ടോ ആണെങ്കിലും വലിയൊരു ഓട്ടോ ആണെങ്കിലും ഓടിക്കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ തുറക്കരുത്. കാരണം അതിൻ്റെ ഉള്ളിൽ നീരാവി അല്ലെങ്കിൽ നല്ലൊരു പ്രഷർ ഉണ്ടാവാൻ വേണ്ടി സാധ്യതയുണ്ട്. അപ്പൊ റേഡിയേറ്റർ ഒന്ന് വീക്കായ ആൾക്കാര് അവര് പച്ചവെള്ളമാണ് അതിൽ ഒഴിച്ചിരിക്കണത് എങ്കിൽ അവര് ശ്രദ്ധിക്കേണ്ട കാര്യം,
റേഡിയേറ്ററിന്റെ ക്യാപ്പ് അല്ലാതെ മുറുക്കി അടക്കണ്ടെന്നുള്ളതാണ്. മുറുക്കി അടയ്ക്കാൻ പറ്റൂട്ടോ. എന്താ വെച്ചാൽ മുറുക്കി അടച്ചു കഴിഞ്ഞാൽ ഈ പ്രഷർ, അതായത് ചെറിയൊരു പ്രഷർ ഉണ്ടാവും ഈ പച്ചവെള്ളത്തിന്, എന്താ വെച്ചാൽ നീരാവിടെ ഒരു പ്രഷർ ഉണ്ടാവും. ആ നീരാവിടെ പ്രഷറും അതിന്റെ എന്ത് സംഭവിക്കും, നമ്മുടെ വണ്ടി നമ്മൾ അടച്ച ഭാഗങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ തുറക്കാൻ വേണ്ടിട്ട് പെട്ടെന്ന് തുറക്കാൻ അത്രയും പ്രഷറിലാണ് പോവുക. അപ്പോ നമ്മുടെ റേഡിയേറ്ററിന്റെ ക്യാപ്പ് പരമാവധി പുതിയ ക്യാപ്പ് വാങ്ങിച്ചിടാതിരിക്കാൻ ശ്രദ്ധിക്കാന്ന് ഞാൻ എന്റെ ഒരു അനുഭവത്തിന്റെ വെളിച്ചത്തിൽ പറയാട്ടോ. കാരണം അപ്പൊ എന്താ വെച്ചാ അപ്പൊ ഒന്ന് ഈ നീരാവിക്ക് ഒന്ന് പുറത്തു പോകാൻ ചെറിയൊരു ഗ്യാപ്പ് കിട്ടും. എന്തായാലും നമ്മളവിടെ കടർ അവിടെ എത്തി, അവിടെ ഒരു വണ്ടി കാണാണ്ട് എന്തായാലും നമുക്കൊന്ന് കൊടുത്തു നോക്കാം. കൊടുത്തിട്ട് കാര്യങ്ങളൊക്കെ സംസാരിക്കാം. അവിടെ അല്ലതാ, അവിടെ വണ്ടിയൊന്നും ഇല്ല. എന്തായാലും പോയി സംസാരിച്ചോട്ടെ, എന്താ അവസ്ഥ, പെട്ടെന്ന് കിട്ടുമോ? റേഡിയേറ്ററിന് ആദ്യം ഒന്ന് മക്കിട്ടിരിക്കുന്നു കേട്ടോ. എന്താ ഇവിടെയാണ് പൊട്ടിയിരിക്കുന്നത്. എന്താ മൂന്ന് പൈപ്പാണ് കാണാല്ലേ, അതിൻ്റെ ആ ഷെല്ലുകളാണ് പൊട്ടിയിരിക്കുന്നത്. അത് മൂപ്പര് പറഞ്ഞ എന്താ വെച്ചാൽ റേഡിയേറ്ററിൻ്റെ ഫാനിൽ തട്ടിയതാവാനാണ് സാധ്യത എന്നാ പറയണത്. പ്ലാസ്റ്റിക്കിൻ്റെ ഫാൻ ആയതുകൊണ്ടാണ് ഇത്ര നിന്നത്. ഇരുമ്പിൻ്റെ ഫാനായിരുന്നു വെച്ചാൽ ആകെ ചതച്ച് മാറ്റാൻ പോയിരുന്നു എന്നാ പറഞ്ഞത്. അപ്പോൾ ആ ഒരു മൂന്ന് പൈപ്പിനെ ലീക്ക് കാണാനുള്ളൂ. പിന്നെ അവിടെ ലേശം മക്കിട്ടൊരു ഭാഗമുണ്ട്, അതൊന്ന് ഫില്ല് ചെയ്യണം. പിന്നെ അവിടെ എന്ന് വെച്ചാൽ ഹോള് അടഞ്ഞിരിക്കണം. നമ്മൾ റേഡിയേറ്റർ ക്ലീൻ ചെയ്യണ സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഒരു ഹോൾ ഉണ്ടാവുമെന്ന്. ആ അതിലൂടെ ശരിക്കും വെള്ളം പുറത്തേക്ക് വരില്ല, കുറച്ചീശേ വരുള്ളൂ. ശരിക്കും അതുകൊണ്ട് ഫുള്ളായിട്ട് വന്നാലേ നമുക്ക് എന്താ പറയുക ചളികളൊക്കെ ഉണ്ട് പോരുള്ളൂ എന്ന്. അപ്പോൾ അത് നേരാക്കാൻ പറഞ്ഞു. ഇത് അലുമിനിയത്തിൻ്റെ റേഡിയേറ്ററായി കാണുന്നത് കേട്ടോ. ഇപ്പോഴത്തെ വണ്ടികളിലൊക്കെ വരുന്ന അലുമിനിയത്തിൻ്റെ റേഡിയേറ്ററാണ്. അപ്പോൾ ഞാൻ അതിൻ്റെ കാര്യങ്ങളൊക്കെ അന്വേഷിച്ചു. കാണാൻ നോക്കുക, അതിൻ്റെ മുകളിൽ കണ്ടോ, ഇതിൻ്റെ മുകൾ ഭാഗം വരുന്ന ഇരുമ്പാണ്. പക്ഷേ നേരെ അപ്പുറത്തുള്ള എൻ്റെ മുകളിൽ കണ്ടോ, ഈ ആ ഇത് വരുന്ന ഫൈബറാണ്. ഏത് ആ കറുപ്പ് കളറ് കാണുന്നത് ഫൈബറാണ് കേട്ടോ. പക്ഷേ പെട്ടെന്ന് തണുക്കും കണ്ടോ. ഒരുപാട് ഷെല്ലുകൾ വരുന്നുണ്ട്, ഷെല്ലിന് ഒന്നും കൂടി വീതി കൂടുതലുണ്ടെന്ന് തോന്നുന്നു. ഇത് മറ്റേ നമ്മൾ നേരത്തെ കണ്ടില്ലേ ഈയത്തിൻ്റെയാണ് വരുന്നത് കേട്ടോ. ഒന്നുകൂടി ബലം കൂടുന്നാ പറഞ്ഞു, ഈയത്തിന് ഒന്നുകൂടി ബലം കൂടും, മറ്റേൻ്റെ അത്ര പെട്ടെന്ന് പൊട്ടില്ല എന്നൊക്കെ പറയണം അലുമിനിയത്തിൻ്റെ പോലെ. ഇതിലൂടെയാണ് എന്ത് ചെയ്യുക, മുകളിലുള്ള വെള്ളം, നമ്മുടെ റേഡിയേറ്ററിൻ്റെ മുകളിലൊരു ടാങ്ക് ഉണ്ടല്ലോ, ആ ടാങ്കിൽ നിന്ന് ഉള്ള വെള്ളം ഇതുവഴിയാണ് നേരെ ചോട്ടിലേക്ക് പോവുക. അപ്പോൾ എന്ത് ചെയ്യും, ഇതിൻ്റെ ഇടയിലൂടെ പോകുമ്പോൾ കാറ്റ് കൊണ്ടിട്ട് അത് വെള്ളം തണുക്കും ചെയ്യും. അതാണ് അതിൻ്റെ പ്രോസസ്സ് നടക്കുന്നത് കേട്ടോ. ഇത്രയേ ഉള്ളൂ അതിൻ്റെ കാര്യങ്ങൾ. അപ്പോൾ റേഡിയേറ്റർ അവിടെ കൊടുത്തു, അപ്പോൾ നേരാക്കി തരാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ കേട്ടോ, ഞാനെന്തായാലും റേഡിയേറ്റർ വിടാൻ പോകുമ്പോൾ അതിൻ്റെ അപ്പോൾ എനിക്കറിയുന്ന കുറച്ച് കാര്യങ്ങൾ പറഞ്ഞതാണ്. അപ്പോൾ നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങൾ ചിലപ്പോൾ ഞാൻ പറഞ്ഞ ചില തെറ്റുകൾ ഉണ്ടാവാം. അപ്പോൾ ആ തെറ്റുകൾ എന്തൊക്കെയെന്ന് കമൻറ്റ് ബോക്സിൽ പറയുക. പിന്നെ നിങ്ങൾക്കറിയാവുന്ന ഐഡിയകൾ ഇടുക. അതിൽ ഞാൻ പറയാത്തൊരു കാര്യം പറയാം കേട്ടോ, അപ്പോൾ ശരിയാണോ തെറ്റാണോ എനിക്കറിയില്ല. ഞങ്ങൾ ശബരിമല പോകുന്ന സമയത്ത് ഞങ്ങളുടെ റേഡിയേറ്റർ ഒന്ന് പൊട്ടി. പുറത്ത് നല്ല മഴയും അകത്ത് നല്ല ചൂടുമായിരുന്നു. അപ്പോൾ വെള്ളം കംപ്ലീറ്റ് ലീക്കായി പോവുക. നമ്മുടെ കൊടുങ്ങല്ലൂരെത്തിയ സമയത്താണ് ഇതൊക്കെ ഉണ്ടായത്. അപ്പോൾ ഞങ്ങൾ ചെയ്തൊരു കാര്യം പറഞ്ഞുതരാം. ഞങ്ങൾ അവിടുന്ന് ഒരാളെ വിളിച്ചപ്പോൾ അയാൾ ഞങ്ങൾക്ക് പറഞ്ഞ ടിപ്സാണ്. ഞങ്ങൾ നേരെ അകത്ത് പോയിട്ട് ദേവിയുടെ പ്രസാദം മുഴുവൻ എടുത്തു തുറന്നു. മഞ്ഞപ്പൊടിയാണ് അവിടുത്തെ പ്രസാദം. ആ മഞ്ഞപ്പൊടി ഏതാണ്ട് ഒരു 3 ടീസ്പൂൺ, 3 ഒരളവ് പറയാം കേട്ടോ, 3 ടീസ്പൂണുകൾ എടുത്തിട്ട് ഞങ്ങൾ റേഡിയേറ്ററിൽ ഇട്ടു. റേഡിയേറ്ററിൻ്റെ അടവടഞ്ഞു. അത് എന്താ പറയുക, അതിന് സയൻറ്റിഫിക് സൈഡാണ് പറഞ്ഞു കേട്ടോ. അപ്പോൾ എന്താ സംഭവം എന്താ വെച്ചാൽ, ഈ മഞ്ഞപ്പൊടി ഇട്ട് കഴിഞ്ഞാൽ ഈ റേഡിയേറ്ററിൽ ചെറിയ ചെറിയ ലീക്ക്, എന്തൊക്കെ സോഡാപ്പൊടി അപ്പക്കാര അങ്ങനെ എന്തൊക്കെ ഇടുന്നുണ്ട്, അതൊക്കെ ഇതിന് പറ്റിയ ബെസ്റ്റ് നമുക്ക് അത്യാവശ്യം കേട്ടോ, പെട്ടെന്ന് നമുക്ക് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് നല്ലൊരു സാധനമാണ്. ആ റേഡിയേറ്ററിൻ്റെ അടവ് നിന്നു. പക്ഷെ എന്താ കുഴപ്പമുള്ള വെച്ചിട്ട് വണ്ടി പിന്നീട് ഹീറ്റ് ആവുന്ന സമയത്ത് ഒരു സാമ്പാറിൻ്റെ മണം അകത്തേക്ക് വന്നു. അങ്ങനെ ഈ മഞ്ഞപ്പൊടി കടന്ന് തളച്ചിട്ടേ അത്ര മാത്രമാണ്. പക്ഷെ എന്താ വെച്ചാൽ റേഡിയേറ്ററിൻ്റെ അടവ് നിന്നു. അപ്പോൾ ചെറിയ ചെറിയ ലീക്കൊക്കെ വെച്ചാൽ ഒരു 3 ടീസ്പൂണ് എന്താ പറയുക മഞ്ഞപ്പൊടി ഇട്ട് കഴിഞ്ഞാൽ റേഡിയേറ്ററിൻ്റെ അടവ് നിൽക്കും. ഞാൻ എൻ്റെ ഒരു ഇതിൽ പറയാം കേട്ടോ, എനിക്ക് അനുഭവം ഉള്ളതാ. അവിടെ നിന്നതാ അത്. അത് കൊടുങ്ങല്ലൂരത്തെ പ്രസാദമാണെന്നൊന്നുമില്ല കേട്ടോ, നമ്മുടെ നാട്ടിൽ നിന്ന് മേടിക്കണ മഞ്ഞപ്പൊടി ആയാലും മതി, ഏതെങ്കിലും ഒരു മഞ്ഞപ്പൊടി കൊണ്ട് ഇറങ്ങുന്നേ ഉള്ളൂ, നിൽക്കുന്നുണ്ട്. പിന്നെ അപ്പക്കാരെ വേറെ എന്തൊക്കെയോ സാധനങ്ങളുണ്ട് കേട്ടോ, സോഡാപ്പൊടി എന്തൊക്കെയാ പറയണ്ടത്, ഏതൊക്കെയാ നല്ല. പക്ഷെ മഞ്ഞപ്പൊടിയുടെ കാര്യത്തിൽ ഞാൻ 100% ഗ്യാരണ്ടിയാണ്, റേഡിയേറ്ററിൻ്റെ ചെറിയ ലീക്കുകളൊക്കെ ഈ സാധനം പോയിട്ട് അടഞ്ഞ് നിൽക്കുന്നുണ്ട്, അത് ഞാൻ ഉറപ്പാണ്, ഗ്യാരണ്ടി തരാം. അപ്പോൾ എന്തായാലും ഇത്രയൊക്കെ പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ നിർത്തുകയാണ്. ഇനി നമുക്ക് ബാക്കി
അലുമിനിയത്തിന്റെ ഇത് വരുന്നുണ്ട്, എന്താ പറയാ, നമ്മുടെ റേഡിയേറ്റർ വരുന്നുണ്ട്, പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മുടെ ഈയത്തിന്റെ വരുന്നുണ്ട്. അപ്പൊ നമുക്ക് അദ്ദേഹത്തിനോട് ചോദിച്ചിട്ടുണ്ട്, അത് കഴിഞ്ഞാൽ നമുക്ക് ഒന്ന് കാര്യങ്ങൾ സംസാരിക്കാം. മൂപ്പരോട് ചോദിച്ചിട്ട് ഈ റേഡിയേറ്റർ വാങ്ങാൻ വരുമ്പോ ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണ്, കുഴപ്പങ്ങൾ എന്താണ്, പോസിറ്റീവ് എന്താണ്, നെഗറ്റീവ് എന്താണ് എന്നൊക്കെയുള്ള ഒരു വീഡിയോ നമുക്ക് ഇടാം. അപ്പൊ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ നിർത്തുകയാണ്. എല്ലാവർക്കും ഗുഡ് ബൈ.